ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി കൊറിയൻ ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൺ ചീസാണ് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കോൺ കേർണൽസ് ആണ് ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയാലും മതി എന്നിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ പോയി കഴിയുമ്പോൾ എടുത്താൽ മതി ഞാൻ ഇത് മുഴുവനായിട്ടുള്ള കോൺ വാങ്ങിയിട്ട് പൊളിച്ചെടുത്തിട്ടുള്ളതാണ് അതെങ്ങനെയാണ് ഈസി ആയിട്ട് 1 മിനിറ്റിൽ പൊളിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഇന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ ആണ് അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക അപ്പോൾ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ ചേർത്തു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചുവന്ന മുളക് എന്ന് പറയാം സാധാരണ പച്ചമുളക് പഴുത്തത് റെഡ് കളറിലേക്ക് ആകുമ്പോൾ ഉള്ളതെടുത്തിട്ട് കട്ട് ചെയ്ത് ചേർത്തു ഇനി ഇതിന് പകരം ക്യാപ്സിക്കം ആണെങ്കിലും ചേർക്കാം യെല്ലോ കളറും ഗ്രീൻ കളറും റെഡ് കളറും ഒക്കെ അവൈലബിൾ ആണല്ലോ മാർക്കറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള മയണൈസ് ആണ് ഹോം മെയ്ഡ് മയണൈസ് ആയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള മയണൈസ് ആണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ കോൺ കേണൽസിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വരണം അപ്പോൾ അതേ ഉള്ളൂ അതിന് ഇത്ര സ്പൂണെന്നൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അല്ലേ എന്ന് ഇനിയിപ്പോൾ മയണൈസ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം ഉപ്പോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരു ചെറിയ പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എന്നാൽ ബട്ടറും ചീസും ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവർക്കിത് ഇഷ്ടപ്പെടാൻ ചാൻസും ഇല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിഷ് കുട്ടികൾക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ ഈ ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ മയണൈസിൻ്റെയും ബട്ടറിൻ്റെയും ചീസിൻ്റെയൊക്കെ കോമ്പിനേഷൻ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആവുന്ന ഒരു ഡിഷാണിത് അപ്പോൾ ഇതെല്ലാം ചേരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഉണ്ടാക്കുന്നില്ല കാരണം എപ്പോഴും കഴിക്കുന്നത് ഹെൽത്തി അല്ല എല്ലാം ഉണ്ടല്ലോ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് എപ്പോഴും കഴിക്കാം കേട്ടോ കാരണം ഇത് ഫാറ്റിൻ്റെ നല്ലൊരു സോഴ്സാണ് ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വഴറ്റിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒരു ഒന്ന് ലെവൽ ചെയ്ത് നടുക്കോട്ട് വച്ചിട്ടുണ്ട് അതിനുശേഷം അവരുടെ അതായത് കൊറിയൻസിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൊസറല്ല ചീസ് എടുത്തിട്ട് അവർ നിറച്ചും മുകളിലിടും ഒത്തിരി നല്ല കട്ടിക്ക് തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കും പക്ഷേ മൊസറല്ല ചീസ് കേരളത്തിൽ എല്ലായിടത്തും ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബർഗറിൻ്റെ ഉള്ളിലും സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കുന്ന ഷീറ്റ് ചീസാണ് അപ്പോൾ ഇതെല്ലായിടത്തും അവൈലബിൾ ആണല്ലോ അതുകൊണ്ടിട്ടാണ് ഇത് വെച്ച് ചെയ്യുന്നത് ടേസ്റ്റ് ഒക്കെ ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ആ ഒരു ടെക്സ്ചറിലുണ്ടാകുന്ന വ്യത്യാസമേ ഉള്ളൂ ഇനി നമുക്കിതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുന്നത് മുകളിലേക്കും കൂടി ഹീറ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഹീറ്റിലിരുന്നിട്ട് നമ്മുടെ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം മൊസറല്ല ചീസാണ് വയ്ക്കുന്നതെങ്കിൽ നന്നായിട്ട് അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും അതുപോലെ തന്നെ കഴിക്കാൻ നേരത്ത് ഇതുപോലെ വലിഞ്ഞ് പിസ്സ ഒക്കെ കഴിക്കുമ്പോൾ വലിഞ്ഞിങ്ങനെ വരുന്ന പോലെ വരും വൈറ്റ് കളറിലും ആയിരിക്കും ഉണ്ടാവുക ഇതാകുമ്പോൾ യെല്ലോ കളറിലായിരിക്കും പിന്നെ ഒത്തിരി വലിഞ്ഞ് വരില്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നല്ല പോലെ ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഇങ്ങനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഒന്ന് ആറണം ഭയങ്കരമായിട്ട് തണുത്ത് പോകാൻ പാടില്ല തണുത്ത് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ചീസാണ് കട്ടയായിട്ട് തന്നെ മാറും അപ്പോൾ അതിന് മുന്നേ തൊട്ട് മുന്നേ ആയിട്ട് ചെറിയ ചൂടോടെ ഇത് കഴിക്കാം
ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്, വെയിറ്റൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ്. കീറ്റോ ഡയറ്റുകാർക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതുപോലെ കൊറിയൻ വിഭവങ്ങൾ, ചൈനീസ് വിഭവങ്ങൾ ഇഷ്ടമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കോൺ ചീസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിന് മുന്നേ കോൺ വെച്ചിട്ടുള്ള പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.